എന്താ നോക്കിയിരിക്കുന്നത്? തുടങ്ങടാ. എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ്, എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ? പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതള പാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ. കഴികാലത്ത് ചേത്താമാര് അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എനിക്ക് സന്തോഷമായി. സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. ഇല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണമെന്ന്. വേണം, അതൊക്കെ നോക്കണം. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് അല്ല, ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. നാട്ടുകാർ കേക്കണ്ട, നിന്നെ ഒന്നും പിരിച്ചു വിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുമാള അടിപ്പിക്കാന്നുള്ള വിചാരം. എന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും. ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പൃഥ്വിയുടെ നിയന്ത്രണത്തിലുള്ള വർക്ക് സ്പേസിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് അതിഗുരുതരമായ ആരോപണം. മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഇതുവരെ കേട്ടതിൽ വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല അതിഗുരുതരം കൂടിയാണ്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. കരിമിക്ക പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലി ഞാൻ.